പ്രൈസ് ഗോഡ്. എല്ലാവർക്കും സുഖമാണോ? എൻ്റെ പേര് ക്രിസ്റ്റീന തോമസ്. വീട് പത്തനംതിട്ടയാണ്. ഞാൻ പഠിച്ചതൊക്കെ തിരുവനന്തപുരത്തായിരുന്നു. കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ 20th ബാച്ച് ഫുൾ ടൈമറായിട്ട് ക്യാമ്പസിന് വേണ്ടി കമ്മിറ്റ്മെൻ്റ് എടുത്ത് എറണാകുളത്തുണ്ടായിരുന്നു. എൻ്റെ കമ്മിറ്റ്മെൻ്റ് ഉള്ള മൂന്ന് കോളേജുകൾ, റെസ്പോൺസിബിലിറ്റി ഉള്ള കോളേജുകളിൽ ഒന്നായിരുന്നു സെൻ്റ് ആൽബർട്ട്സ്. സെൻ്റ് ആൽബർട്ട്സിൽ പ്രെയർ മീറ്റിംഗിന് വന്നൊരു ദിവസം, ആ ഒരു ദിവസം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു ക്ലാസ് റൂമിൽ ഒരുമിച്ചിരുന്ന ഒരുപാട് സന്തോഷത്തോടെ എന്നെ വെൽക്കം ചെയ്ത ഒരുപാട് കൂട്ടുകാരെ ഞാൻ ഓർക്കുന്നുണ്ട്. ശരിക്കും ഒരു എനിക്കറിയാത്തൊരു ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന ഒരു ഫീലിംഗ് ഒന്നും അല്ലായിരുന്നു. എനിക്കറിയാവുന്ന, വളരെ കുറച്ച് നാളായിട്ട് അറിയാവുന്ന ഒരു കൂട്ടുകാരുടെ ഇടയിലേക്ക് വന്ന പോലെയായിരുന്നു വെൽക്കമിങ്ങും കാര്യങ്ങളും ഒക്കെ. എൻ്റെ കോളേജിൽ എന്നത് കോളേജിന് ഒരു എൻ്റെ ഒരു മെയിൻ കോളേജാണ്, റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കോളേജായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കോളേജുകളിലേക്ക്, അതായത് പ്രയർ മീറ്റിങ്ങിനും കോർ മീറ്റിങ്ങിനൊക്കെ കടന്നു വരണമായിരുന്നു. അപ്പം ശരിക്കും ജോണച്ചൻ്റെ ഒരു പെർമിഷനൊക്കെ, നമ്മുടെ ജീസുദ്ധൻ അച്ഛൻ്റെ പെർമിഷനൊക്കെ വേണമായിരുന്നു. അപ്പോൾ അച്ഛനെ എല്ലാ ദിവസവും വിളിച്ച് ഞാൻ ചോദിച്ച് പെർമിഷൻ എടുത്തിട്ടായിരുന്നു കോളേജിൽ കയറുന്നൊക്കെ. അപ്പോൾ എനിക്ക് ആദ്യം അത് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ ഈശോയുടെ അനുസരണത്തെ പ്രതി നമ്മൾ ആ ചെയ്യണോ എന്നിങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി. അതിൻ്റെ പുറത്ത് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തെ കുറേ ദിവസങ്ങളൊക്കെ. പക്ഷേ പിന്നെ അതൊരു ശീലമായിട്ട് മാറുമായിരുന്നു. അങ്ങനെ കോളേജിൽ വരുന്ന ഓരോ ദിവസങ്ങളും പുതിയ പുതിയ കൂട്ടുകാരെ പരിചയപ്പെടാനും, പരിചയപ്പെട്ട കൂട്ടുകാർ തന്നെ ഒരുപാട് പേരെ കൊണ്ട് പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട് ഇടയായി. ശരിക്കും ഒരു എൻ്റെ കോളേജിൽ നിന്നൊരു ഫീലിംഗ് ആയിരുന്നു, ഞാൻ പഠിച്ചൊരു കോളേജിൽ നിന്നൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. കോളേജിൻ്റെ പല വരാന്തകളും, നമ്മൾ പ്രയർ മീറ്റിംഗ് കൂടുന്ന ചാപ്പലും പ്രയർ മീറ്റിംഗ് കൂടുന്ന ക്ലാസ് റൂമുകളും ഒക്കെ ഒത്തിരി സന്തോഷം തരുന്ന പല ഇടങ്ങളായിരുന്നു. പരിചയമുള്ള ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും, പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനൊക്കെ പറ്റുന്ന ഒരു അവസരമായിരുന്നത്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, കൾച്ചറൽസ് ഡേ ചെയ്യാനായിട്ട് ഒരവസരം നമ്മുടെ ജീസ്യൂത്ത് ഗ്രൂപ്പിന് കിട്ടി. അപ്പം ജീസ്യൂത്ത് ഗ്രൂപ്പിന് കിട്ടിയ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ടെൻഷനുണ്ടായിരുന്നു, കാരണം പിള്ളേരെന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലോ, കാരണം അതിൻ്റെ ഫിനാൻസൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പം ശരിക്കും ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഓടുന്നുണ്ട്, അപ്പം പിള്ളേരെല്ലാം ഓടുന്നു. ശരിക്കും ഇതിൻ്റെ അകത്തിരുന്ന് ഇതൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ കോളേജിൻ്റെ ചില, നമ്മൾ കോളേജ് പഠിക്കാത്ത കുട്ടിയായതുകൊണ്ടുമൊക്കെ അച്ഛനന്നോടെ പ്രോഗ്രാമിന് വരണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടമായി പോയി. അത് എനിക്കൊരു വല്ലാത്തൊരു, പിള്ളേർക്കും സങ്കടം ഉണ്ടായിരുന്നു. അപ്പം അതെങ്ങനെ അവ ഇങ്ങോട്ട് വരാതെ ഇരിക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഈശോ എന്നെ പഠിപ്പിക്കുമായിരുന്നു അതിൽ കൂടെ ഒരു കാര്യം. അപ്പം ഞാൻ നമ്മുടെ അടുത്തുള്ള തന്നെ നിത്യാനന്ദ ചാപ്പലിൽ ഇരിക്കുമായിരുന്നു. ശരിക്കും അവിടെ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു സമയങ്ങളിലെല്ലാം അതിന് മുമ്പേ തന്നെ ഞാനിവിടെ എത്തിയിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്നു പ്രോഗ്രാം നടക്കുന്ന അപ്പുറത്താണെങ്കിൽ പോലും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രോഗ്രാം കഴിയുമ്പോൾ എന്നെ വന്ന് കണ്ടാൽ മതി, ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതി, വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ടേ പടിക്കലേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞു. ശരിക്കും പറയുവാണെങ്കിൽ പ്രോഗ്രാം വളരെ ഭംഗിയായി നടന്നെന്നറിഞ്ഞു. ഒരു കുഴപ്പമില്ലാതെ ഒത്തിരി സന്തോഷത്തോടെ ഈശോ എന്നെക്കൂടെ ഒരു കാര്യം പറഞ്ഞു തരുമായിരുന്നു. നമ്മുടെ ഒരു പ്രസൻസ്, നമ്മുടെ പ്രസൻസ് അല്ല, ഈശോയുടെ പ്രസൻസാണ് അവിടെ വേണ്ടതെന്ന്. ശരിക്കും അതൊരു ഒരു സ്ട്രഗിളായിട്ടുള്ളൊരു കാര്യമായിരുന്നു. നമ്മുടെ പ്രസൻസിനെക്കാട്ടിലും ഈശോയുടെ പ്രസൻസ് അവിടെ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണമെന്നുള്ളത്. പിന്നെ ആൽബർട്ട്സിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അവിടുത്തെ ഒരുപാട് ഓർമ്മകൾ, പ്രോ ലൈഫ് എക്സിബിഷൻ ഇന്നും മായാതെ നിൽക്കുന്നൊരു ഓർമ്മയാണ്. ഒത്തിരി നമ്മൾ വിചാരിച്ചു ഇപ്പോഴത്തെ പ്രായത്തിലുള്ള ബോയ്സിനൊക്കെ ഇത് കാണുമ്പം, അല്ലെങ്കിൽ കളിയാക്കുന്ന, അല്ലെങ്കിൽ ആദ്യം ഒരു ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മനോഭാവത്തിൽ കൂടെയായിരുന്നു അവർ കയറി വന്നത്. പക്ഷേ അവസാനം കണ്ണ് നിറഞ്ഞ് ശരിക്കും ഒരു 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 ജീവൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട്, അത്രയൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും ഒരു കുഞ്ഞിനോടുള്ള സ്നേഹത്തെ പ്രതി അവർ ഓടി ഓടി വന്നു. ആ ഒരു പ്രോലൈഫ് എക്സിബിഷൻ്റെ ദിവസങ്ങളൊക്കെ ശരിക്കും പലർക്കും അത് പേഴ്സണലി ടച്ച് ചെയ്യുകയും ഈശോയുടെ പല എക്സ്പീരിയൻസുകളും കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അവിടെ ആയിരിക്കുന്നൊരു സമയത്ത്. പിന്നെ ശരിക്കും എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ടീം അംഗങ്ങളുടെയൊക്കെ ഉള്ളൊരു ഒരു ആത്മാർത്ഥതയുള്ളൊരു കുട്ടികളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വർഷം ഞാൻ സെൻ്റ് ആൽബർട്ട്സിലേക്ക് കയറി വരുന്ന ഓരോ നിമിഷങ്ങളും എനിക്കെന്തോ പഠിക്കാനുണ്ടെന്നുള്ളൊരു ഒരു 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 അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ കോറിലെ പിള്ളേരാണെങ്കിലും പ്രയർ ഗ്രൂപ്പിന് വരുന്നവരാണെങ്കിലും ആരും, വ്യക്തിപരമായിട്ട് ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ കുറേ പേരുടെ പേരുകൾ പറയാനുണ്ട്. ശരിക്കും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അവരുടെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ ഓടിച്ചുകൊണ്ട് പോയിരുന്ന ഒരുപാട് മോഡൽസിനെ എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി നല്ല, ഇന്നത്തെ ജീവിക്കുന്ന കുറേ നല്ല കൂട്ടുകാരെ എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എല്ലാവരുമായിട്ടും ഒരുപാട് പേര് പ്രാർത്ഥനയിൽ വിളിക്കുകയും ഇപ്പോഴും ഒക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. സെൻ്റ് ആൽബർട്ട്സിൻ്റെ പാട്ടായിരുന്നതിൽ ഞാൻ ഇന്ന് വേറെ ഒത്തിരി സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു.